ഒരു ക്ഷയരോഗിയുടെ വീട്ടിൽ തന്നെയാണ് ക്ഷയമില്ലാത്തവൻ ജീവിക്കുന്നത്. ക്ഷയമുണ്ടാക്കുന്ന വൈറസുകൾ, അണുകങ്ങൾ, അവ എല്ലാവർക്കും ക്ഷയം തരുമെങ്കിൽ ആ വൈറസുകൾ എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആശുപത്രിയിലെ മലവും മൂത്രവും അതുപോലെ തന്നെ ഉപയോഗിച്ച സിറിഞ്ചുകളും ഒന്നും കൃത്യസമയത്ത് മാറ്റില്ല. ഇതെല്ലാം മാറ്റുന്ന സ്വകാര്യ മേഖല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഉണ്ടാകുന്ന അത്ര രോഗം. കേരളത്തിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ICU-വിൽ ചിക്കൻ ബോക്സ് ഉണ്ടായി. ഭയന്ന ആശുപത്രി അധികൃതർ പ്രത്യേകം ആളുകളെ വിട്ടു. അവിടെ കിടന്ന രോഗിയുടെ ബന്ധുക്കളോ പരിചയക്കാരോ ആയ ആർക്കെങ്കിലും ഇതുണ്ടായിരുന്നോ അവർ വന്ന് ഇതിനകത്ത് കയറിയിരുന്നോ എന്നറിയാൻ അതിൽ കിടന്ന ഓരോ രോഗിയുടെയും ഉത്തരമില്ലെന്നാണ് കിട്ടിയത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗിയുടെ വ്യാധി പ്രതിബന്ധകത്വ ബലം, ഈ പദം മനസ്സിലായിട്ടുണ്ടാവില്ല, മലയാളികൾ പഠിക്കട്ടെ എന്നോർത്ത് പറഞ്ഞതായി കൂട്ടിയാൽ മതി. പ്രതിരോധശക്തി, പ്രതിരോധ ബലം, റെസിസ്റ്റൻസ് പവർ കുറയുമെന്നുള്ളത് സർവ്വസാധാരണമാണ്. രോഗമില്ലാത്ത ഒരാൾക്ക് രോഗം വരുമ്പോൾ, രോഗം വന്ന് പ്രതിരോധബലം കുറഞ്ഞയാളിന് മറ്റൊരു രോഗം വരാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ശാസ്ത്രം പറയുന്ന പ്രതിരോധ ശക്തിയുടെ കുറവ് എന്നൊക്കെ പറയുന്നത് സാർവലൗകികമായി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പരിമിതമായ ഉദാഹരണങ്ങളിൽ അത് സത്യമായിരിക്കും. പരിമിതമായ ഉദാഹരണങ്ങളെയും എക്സെപ്ഷനുകളെയും എടുത്ത് പലപ്പോഴും ശാസ്ത്രം നിഗമനങ്ങളിലെത്താറുണ്ട് കച്ചവടക്കാർക്ക് വേണ്ടി. ശാസ്ത്രം അവിടെ മരിക്കുന്നുണ്ടെന്ന് പോലും ശാസ്ത്രജ്ഞർ അറിയാറില്ല. അവരുടെ അടുത്ത തലമുറയെക്കുറിച്ചും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മുടെ പൊതുമേഖലാ ആശുപത്രികളിൽ ഈ മലവും മൂത്രവും ഒക്കെ കിടന്നിട്ട് കോളിഫോം ബാക്ടീരിയയും മറ്റുള്ളതുമൊക്കെ ധാരാളം ഉണ്ടാവുക, ക്ഷയരോഗിയൊക്കെ കിടക്കുന്നതാണെങ്കിൽ, TB സാനിറ്റോറിയം പോലുള്ളവയൊക്കെ ആണെങ്കിൽ, അവരുടെ കഫമൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഈ രോഗികളെ കാണാൻ വരുന്ന ബന്ധുക്കൾ ഈ രോഗം ഏറ്റുവാങ്ങി പോകുന്നില്ല. ഇതൊരു അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ക്യാൻസർ, TB ഇത്തരം രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ആവിർഭാവം എന്താണ്? വൈറസ് രോഗങ്ങളെ ഉണ്ടാക്കുന്നു, അമീബകൾ രോഗങ്ങളെ ഉണ്ടാക്കുന്നു, ബാക്ടീരിയകൾ രോഗങ്ങളെ ഉണ്ടാക്കുന്നു എന്നങ്ങനെ പറയാം. ആരെങ്കിലും ഒരാളൊരു ബാക്ടീരിയയെ കണ്ടുപിടിച്ചു ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന്, അത് ആ രോഗമുണ്ടാക്കുന്നതാണെന്ന് ഉടനെ തീരുമാനിച്ചു. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ പ്രതിരോധ ശേഷിയെ മുന്നിൽ വെച്ചിട്ടാണ് ശാസ്ത്രം രക്ഷപ്പെടുന്നത്, തടി തപ്പുന്നത്. അതെ, ഒരു രോഗത്തിന് കാരണമായിരിക്കുന്ന വൈറസിനെ വേർതിരിച്ച്, അമീബയെ വേർതിരിച്ച്, ബാക്ടീരിയയെ വേർതിരിച്ച് കൾച്ചർ ചെയ്ത് അതിനെ വളർത്തി അതൊരു ദ്രവ്യമെന്ന നിലയിൽ അതിൻ്റെ ഘടകങ്ങൾ, അതിലുള്ള അമിനോ ആസിഡുകൾ ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി, ശാസ്ത്രീയമായി വൈറോളജിസ്റ്റിൻ്റെയും പതോളജിസ്റ്റിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി കൃത്യമായ ഗണിതയുക്തിയിൽ, ഇന്ന് കൃത്യമായ ഗണിതയുക്തിയിൽ, കാരണം ആധുനിക കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച, സംവിധാനങ്ങൾ ഉപയോഗിച്ച, അത് ഇന്ന തരം അമിനോ ആസിഡുകളാണ്, ഇന്ന തരം എൻസൈമുകളാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്,
ഇന്ന ഹോർമോണിലാണ് അതിൻ്റെ പ്രവർത്തനമെന്നറിഞ്ഞാൽ ആ സ്രവങ്ങൾ എടുത്ത് അത് വേർപെടുത്താൻ പറ്റുന്ന ഗണിത യുക്തി നോക്കി അതിനെ മുട്ടേറ്റ് ചെയ്യാവുന്ന പ്രതിപ്രവർത്തന ശേഷി അതിലുണ്ടാക്കാവുന്ന അതിനെ അതിനകത്ത് തന്നെ മുട്ടേറ്റ് ചെയ്യാൻ പറ്റിയതോ അതിനെ വേറൊരു വൈറസ് കൊണ്ട് മുട്ടേറ്റ് ചെയ്യാൻ പറ്റിയതോ അതിനെ വേറൊരു ദ്രവ്യം കൊണ്ട് മുട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതോ വേറൊരു സസ്യം കൊണ്ട് മുട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു പദാർത്ഥത്തെയാണ് കണ്ടുപിടിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡല്ല, ഗണിത യുക്തിയിൽ കണ്ടുപിടിക്കുകയാണ്. അതുള്ള പദാർത്ഥങ്ങൾ എടുത്ത് ഔഷധം ഉണ്ടാക്കുകയാണ് ഈ ഫോർമാറ്റിൽ. അത് ഈ ഫോർമാറ്റ് റെഡിയാക്കുന്നത്, ആ ഫോർമാറ്റ് റെഡിയാക്കി മരുന്നുണ്ടാക്കി. ഗിനിപ്പന്നിയിലും വെള്ളലിയിലും ഈ വൈറസിനെ കടത്തിവിട്ടു. ഫലപ്രദമാണ്, നല്ല ഫലമാണ് ഈ മരുന്ന് തന്നിരിക്കുന്നത്, ശങ്കയൊന്നുമില്ല. ശാസ്ത്രകാരന് ഓരോ പരീക്ഷണത്തിലും അവൻ സർട്ടിഫിക്കറ്റ് എഴുതി. ആദ്യം ഗണിതയുക്തി 100% അവിടെ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇൻഡക്റ്റീവ് റീസണിങ് വേണം. അതിനാണ് ഉദാഹരണങ്ങൾ എടുത്ത് നല്ല എക്സ്പെരിമെൻ്റ് നടത്തി കൃത്യമായി കണ്ടെത്തി. വോളണ്ടിയറായൊരു മനുഷ്യനെ വരുത്തി, ഒരു 10-30 ആളുകളെ, അവർക്ക് ഈ വൈറസിനെ കൊടുത്ത് രോഗം കൃത്രിമമായി ഉണ്ടാക്കി. അവർക്ക് ഈ മരുന്ന് കൊടുത്തു, അവരോട് ഇതിൻ്റെ അപകടമൊക്കെ പറഞ്ഞു. അതിന് ലക്ഷങ്ങൾ അവർക്ക് പേയ്മെൻറ്റും കൊടുത്ത് പരീക്ഷിക്കാൻ പോകുന്നേ ഉള്ളൂ. 100% അത് ഉറപ്പായി. രോഗിയും ഡോക്ടറും അറിയാതെ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടെസ്റ്റ് ഹൈപ്പോതെസിസിലെ കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ, ഔഷധം ഏതാണ് പ്ലാസിബോ ഏതാണെന്ന് ഡോക്ടർക്കോ രോഗിക്കോ അറിയാതെ അവ മിക്സ് ചെയ്ത് പരീക്ഷണം നടത്തുന്ന ഒരു മോണിറ്ററിംഗ് ഏജൻസിക്ക് മാത്രം അറിയുമാറും കൊടുത്ത്, അവിടെയും വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളുടെ ഈ ഔഷധങ്ങളെല്ലാം ഇന്ന് മാർക്കറ്റിൽ. സാർവലൗകിക തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, അവ പുതിയ രോഗങ്ങളുടെ ആവിർഭാവത്തിന് കാരണവുമാകുന്നു. മനുഷ്യനും അവൻ്റെ ശാസ്ത്രവും പരാജയപ്പെടുന്നു എന്ന് പറയാമോ? ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയേണ്ടി വരും, കാരണം പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അല്ലല്ലോ കിട്ടുന്നത്. ഒരുപാട് ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ ശരിയെന്ന് കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം 10 കൊല്ലമോ 15 കൊല്ലമോ ഈ മരുന്ന് വിറ്റ് കഴിയുമ്പോഴേക്കാണ് ഇതിനെതിരെ ആ ഇറക്കിയ ആളുകൾ തന്നെ ഇത് അപകടങ്ങളുടെ കൂത്തരങ്ങാണെന്ന് പറഞ്ഞ് പുതിയ സാധനവും കൊണ്ടുവരുന്നത്.